നല്ലൊരു കാര്യം, ഒരു ചെറിയ കഥ, എന്നാൽ ഒരു വലിയ സന്ദേശം. ഒരു വനത്തിൽ ഒരു കാക്ക വളരെ സന്തോഷത്തോടെ സംതൃപ്ത ജീവിതം നയിച്ചിരുന്നു. എന്നാൽ ഒരു നാൾ കാക്ക ഒരു അരയന്നത്തെ കാണാനിടയായി. ഈ അരയന്നം തൂവെള്ളയും ഞാൻ കരിക്കട്ട പോലെ കറുത്തതുമാണല്ലോ, കാക്ക ചിന്തിച്ചു. തീർച്ചയായും ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ പക്ഷി ഈ അരയന്നം തന്നെയായിരിക്കും. തൻ്റെ മനസ്സിൽ തോന്നിയത് അവൻ അരയന്നത്തിനോട് വെളിപ്പെടുത്തി. ഓ, തീർച്ചയായും, അരയന്നം പറഞ്ഞു. ഞാൻ തന്നെയാണ് ഈ പ്രദേശത്തെ ഏറ്റവും സന്തോഷവാനായിരുന്ന പക്ഷി. രണ്ടു വർണ്ണങ്ങളുള്ള ഒരു തത്തയെ നേരിൽ കാണുന്നതുവരെ. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സന്തോഷവാനായ പക്ഷി രണ്ടു വർണ്ണങ്ങളുള്ള ആ തത്ത തന്നെയായിരിക്കും. കാക്ക അപ്പോൾ തന്നെ തത്തയെ സമീപിച്ച് കാര്യങ്ങൾ പറഞ്ഞു. തത്ത വളരെ വിഷമത്തോടെ ഇങ്ങനെ വിശദീകരിച്ചു. ഒരു മയിലിനെ കണ്ടുമുട്ടുന്നത് വരെയും ഞാൻ വളരെ സന്തോഷവാനായാണ് ജീവിച്ചത്. എനിക്ക് രണ്ട് നിറങ്ങളേ ഉള്ളൂ, പക്ഷേ മയിലിന് ധാരാളം വർണ്ണങ്ങളുണ്ട്. പിന്നീട് കാക്ക മയിലിനെ കാണുന്നതിനായി ഒരു മൃഗശാലയിലെത്തി. അപ്പോൾ അവിടെ മയിലിനെ കാണാനായി നൂറുകണക്കിന് ആൾക്കാർ സന്തോഷത്തോടെ കൂടി നിൽക്കുന്നത് കണ്ടു. ആൾക്കാരെല്ലാം പോയി കഴിഞ്ഞ് കാക്ക മയിലിനെ സമീപിച്ചു. പ്രിയ സുഹൃത്തെ, താങ്കൾ വളരെ സുന്ദരനാണ്. ദിനവും താങ്കളെ കാണാനായി ആയിരക്കണക്കിന് ജനങ്ങൾ വരുന്നു. ഈ ആൾക്കാർ തന്നെ എന്നെ കണ്ടാൽ ആട്ടിപ്പായിക്കും. താങ്കളാണ്, താങ്കൾ മാത്രമാണ് ഈ ഗ്രഹത്തിലെ ഏറ്റവും സന്തോഷവാനായ പക്ഷിയെന്ന് ഞാൻ കരുതുന്നു. മയിൽ പറഞ്ഞു, ഈ ഗ്രഹത്തിലെ ഏറ്റവും സുന്ദരനും സന്തോഷവാനുമായ പക്ഷി ഞാൻ തന്നെയാണെന്ന് എപ്പോഴും ചിന്തിച്ചിരുന്നു. പക്ഷേ എൻ്റെ സൗന്ദര്യം മൂലം ഞാൻ ഈ മൃഗശാലയിൽ തടവിൽപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, ഞാൻ ഇവിടെ മുഴുവൻ വളരെ ശ്രദ്ധയോടെ പരിശോധിച്ചു. അതിൽ നിന്ന് ഒരു യാഥാർത്ഥ്യം എനിക്ക് മനസ്സിലായി. അതെന്തെന്നാൽ, ഇവിടെ ഒരു കൂട്ടിലും അടച്ചിട്ടിട്ടില്ലാത്ത പക്ഷി കാക്ക മാത്രമാണ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഞാൻ ചിന്തിക്കുകയായിരുന്നു, കാക്കയായി ജനിച്ചിരുന്നെങ്കിൽ. ഹോ, സന്തോഷത്തോടെ എല്ലായിടങ്ങളിലും എനിക്ക് പറന്ന് രസിച്ച് നടക്കാമായിരുന്നല്ലോ. ഇതാണ് നമ്മുടെയും യഥാർത്ഥ പ്രശ്നം. നാം തന്നെ നമ്മളെ മറ്റുള്ളവരുമായി അനാവശ്യമായി താരതമ്യം ചെയ്യും, എന്നിട്ട് ദുഃഖിക്കും. സൃഷ്ടാവ് നമുക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുന്നത് എന്താണെന്നും അതിൻ്റെ മൂല്യം എത്രത്തോളമാണെന്നും നാം തിരിച്ചറിയുന്നില്ല. ഈ അറിവില്ലായ്മ നമ്മെ ദുഃഖത്തിൻ്റെ പടുകുഴിയിൽ കൊണ്ടെത്തിക്കും. ദൈവം തന്ന അനുഗ്രഹങ്ങളും അവയുടെ മൂല്യവും തിരിച്ചറിയുക. നമ്മുടെ സന്തോഷത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഈ തരം താണ താരതമ്യപ്പെടുത്തൽ ഉപേക്ഷിച്ചാൽ അവനവനെ തന്നെ സ്വയം തിരിച്ചറിയാനും സന്തോഷകരമായി ജീവിക്കാനുമുള്ള ലളിതമായ മാർഗം മനസ്സിലാക്കാനും നമുക്ക് സാധിക്കും. കഥ ഇഷ്ടമായി.